ഇതല്ലാതെ ഇതിനോട് എക്വലന്റ് ആണ് ചില ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണ് കൂട്ടുകാരെ, ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ദേ April 3 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. FSO അഥവാ ഫുഡ് സെക്യൂരിറ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും സംശയത്തിലായതും കമന്റ് ചെയ്തതും ഒറ്റ കാര്യമാണ്, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലാതെ അതിനോട് ഇക്വൽ സാധനം കുറേയധികം ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ പ്രധാനമായിട്ടും നോക്കാം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ ഞാൻ പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഒരു അവസരം കളയാതെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഏറ്റവും നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ജോലിയാണ് ഫുഡ് സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്നത്. ഫീൽഡ് വർക്കും അതേപോലെ തന്നെ ഓഫീസും രണ്ടിടത്ത് വർക്ക് വരുന്നൊരു ജോലിയാണ്, അത്യാവശ്യം നല്ല സാലറി സ്കെയിലുള്ളൊരു ജോലി കൂടിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ PSC നോട്ടിഫിക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്ന്, എ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി, നമ്മുടെ BSc ഫുഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഡയറി ടെക്നോളജി, BSc ഡയറി ടെക്നോളജി, BSc ബയോടെക്നോളജി, BSc ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചറൽ സയൻസ്, വെറ്റിനറി സയൻസ്, അതുപോലെ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി, കെമിസ്ട്രിയിൽ MSc, അതുപോലെ തന്നെ മെഡിസിനിലെ ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് PSC പൊതുവെ നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഇതൊന്നും എനിക്കില്ലല്ലോ എന്ന് കരുതി തള്ളിക്കളയാൻ നിൽക്കണ്ട. കാരണം ഇതിനോട് ഇക്വൽസിയും കൂടെ കുറച്ച് കാര്യങ്ങൾ PSC പറയുന്നുണ്ട്. അത് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില എല്ലാവരും കയറി മെനക്കെടാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഇതിനോട് ഇക്വലൻ്റ് ആവുന്ന, ഇതല്ലാതെ ഇതിനോട് ഇക്വലൻ്റ് ആവുന്ന ചില ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണ് കൂട്ടുകാരെ, ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ദേ April 3 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. April 3 അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു യോഗ്യതയോടൊപ്പം ഇക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റ് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ BSc ഫുഡ് ടെക്നോളജിയോട് ഇക്വലൻ്റ് ആകുന്ന മറ്റ് യോഗ്യതകൾ ഇതാണ്. BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, രണ്ട്, BTech ഇൻ ഫുഡ് ടെക്നോളജി. അടുത്ത, BTech ഇൻ ഫുഡ് എഞ്ചിനീയറിംഗ്. MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. സോ അപ്പോൾ അവിടെ BSc ഫുഡ് ടെക്നോളജിയിൽ ഈ പറഞ്ഞത് എന്താണ്? ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതും ഇക്വലൻ്റ് ആണ്, ഇതും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അടുത്ത് നമ്മൾ BSc ഡയറി ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ, അവിടെ BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ BTech ഡയറി ടെക്നോളജി, ഇവിടെ BTech ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇക്വലൻ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് ഈ പറയുന്ന തസ്തി ഇതുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ എന്തോ കാണിക്കുന്നത് ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഇതിന് നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നേരെ അതിൻ്റെ നേരെ അവിടെ ഇക്വലൻസി എന്ന് പറഞ്ഞുണ്ടാവും, അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഈ ഇക്വലൻസ് ഈ ഇക്വൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. യെസ്, അടുത്തത് നിങ്ങൾ BSc ബയോടെക്നോളജിയിലേക്ക് വരുമ്പോൾ അതിനോട് ഇക്വലൻ്റ് ആകുന്ന ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കി. BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി, ഡബിൾ മെയിൻ ആയിരിക്കണം, ഡബിൾ മെയിൻ ആയിട്ടുള്ള BSc ബോട്ടണി ബയോടെക്നോളജി ഡബിൾ മെയിൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, കരിയർ റിലേറ്റഡ്, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, അതുപോലെ BE ബയോടെക്നോളജി, ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസ് അതായത് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ, അതുപോലെ MSc ബയോടെക്നോളജി. ഇനി കഴിഞ്ഞില്ല, MTech ഉണ്ട്, MTech ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി. ഈ പറയുന്ന കോഴ്സുകൾ ഡിഗ്രികളിലൊന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇക്വലൻസ് BSc ബയോടെക്നോളജി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെയാണ്, കഴിഞ്ഞില്ല, ഇനി അടുത്തേക്ക് പോവാണ്. അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ BSc അഗ്രികൾച്ചറൽ സയൻസ് ആണ്. ഇവിടെ ഈ BSc അഗ്രികൾച്ചർ സയൻസിനോട് ഇക്വലൻ്റ് ആകുന്ന ഡിഗ്രികളാണ്, ഒന്ന് BSc ഹോർട്ടിക്കൾച്ചർ, BSc അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, അതുപോലെ MSc അഗ്രികൾച്ചർ. ഈ പറയുന്ന തസ്തി ഡിഗ്രിയാണ് നിങ്ങൾക്കുള്ളത്, എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾക്ക് BSc ബയോകെമിസ്ട്രി ആണ്. BSc ബയോകെമിസ്ട്രിയിൽ ഇക്വലൻ്റ് ആകുന്നത് BSc ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി, അതുപോലെ തന്നെ MSc ബയോകെമിസ്ട്രി, MSc മെഡിക്കൽ ബയോകെമിസ്ട്രി, MFSc അഗ്രി അക്വാകൾച്ചർ.
ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇക്വലിന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് MSc കെമിസ്ട്രി ആണ്. MSc കെമിസ്ട്രിയിലെ MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയും ഉൾപ്പെടും. MSc കെമിസ്ട്രി, MSc അനലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ളവർക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ മക്കളെ കാര്യങ്ങൾ. യെസ്. ഇനി അടുത്തത്, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സ് ഡിഗ്രിയാണ്. അതിനകത്ത് വരുന്നത് എന്താ, നമുക്കറിയാം BHMS BAMS കാർക്ക് അപ്ലൈ ചെയ്യാം. BAMS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ BHMS ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഹോമിയോപ്പതി, ആയുർവേദം, ഹോമിയോ. അതുപോലെ തന്നെ BSMS അപ്ലൈ ചെയ്യാം, BUMS അപ്ലൈ ചെയ്യാം, അതുപോലെ BDS അപ്ലൈ ചെയ്യാം, BFSC അപ്ലൈ ചെയ്യാം. ഇത്രയും സാധനമുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇക്വലിന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ നോർമലി പൊതുവെ പറയുമ്പോൾ അവിടെ ചെറിയ ചെറിയൊരു സാധനം മാത്രമായിട്ട് കാണുന്നത്. ഈ പറയപ്പെട്ട ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, മെയിൻ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാര്യം ഉറപ്പായാലോ. ഇനി ഇത് വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ, ഇത് വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ, പഠിക്കണ്ടേ? യെസ്, പഠിച്ചു തുടങ്ങാം. എൻട്രി ആപ്പിൽ പഠിച്ചു തുടങ്ങാം. എൻട്രി ആപ്പിൽ കോഴ്സ് വളരെ കുറഞ്ഞ ഫീസിൽ എൻട്രി ആപ്പിൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നോർമൽ കോഴ്സാണ്, റെക്കോർഡ് ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഡെയിലി സ്റ്റഡി ടാസ്ക് ഉണ്ട്, എല്ലാ ദിവസവും പഠിക്കാൻ ഡെയിലി സ്റ്റഡി ടാസ്ക് ഉണ്ട്. എല്ലാ ആഴ്ചയിലും വീക്കിലി റിവിഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങളിപ്പോൾ കയറി കഴിഞ്ഞാൽ മുമ്പത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ എപ്പോൾ കയറിയാലും അതൊരു പാക്കായിട്ട് കോഴ്സായിട്ട് കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് ആദ്യം തൊട്ടേ നിങ്ങളുടെ സൗകര്യം പോലെ പഠിച്ചു വരാം. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ PDF നോട്ട്സ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, ലൈവ് എക്സാംസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സർക്കാർ സർവീസിലെത്തിച്ച എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് ഇനി മുതൽ ഈ പറയുന്ന FSO വേണ്ടിയിട്ട് കൃത്യമായിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. ഓക്കെയാണ് കൂട്ടുകാരെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറയപ്പെട്ട ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക, മികച്ച രീതിയിൽ പഠിച്ചു തുടങ്ങുക. എൻട്രി ആപ്പും പഠിക്കാൻ ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് കയറി നോക്കുക. നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ ചൂസ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോ ആയിട്ട് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.